നമ്മുടെ രാജ്യത്ത് RSS എന്താണ്, സംഘപരിവാർ എന്താണ് എന്നത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ അടുത്ത നാളുകളിൽ പോലും അത്തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് കണ്ടാൽ കൊന്നു തള്ളുന്നതിന് മടിയില്ല എന്നത് എത്രയോ സംഭവങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ അടുത്ത ദിവസമാണ് രണ്ടു പേര് സഞ്ചരിക്കുമ്പോൾ അവരെ ചുട്ടുകൊന്ന സംഘപരിവാറിൻ്റെ ക്രൂരത പുറത്തു വന്നത്. അതിനെ ഇടയാക്കിയത് അവർ മുസ്ലിമാണ് എന്തുമാത്രമാണ്. ഈ പറയുന്ന തരത്തിലുള്ള ഒരു കുറ്റവും ചെയ്തവരല്ല അവർ. അപ്പം എന്താണ് ജമാഅത്തെ ഇസ്ലാമിക്ക് RSS ചർച്ച ചെയ്യാനുള്ളത്? ആർക്ക് വേണ്ടിയാണ് ആ ചർച്ച? ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാകാനിടയില്ല. കാരണം ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും ഈ രണ്ട് വിഭാഗത്തിലും മഹാഭൂരിപക്ഷം മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ്. അവർ RSS വർഗീയത തിരിച്ചറിയുന്നവരുമാണ്. അപ്പോൾ ന്യൂനപക്ഷത്തിൽ പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി സംസാരിച്ചതിന് ശേഷമുള്ള മുസ്ലിം വിഭാഗത്തിലെ ഒട്ടേറെ സംഘടനകൾ ആ നിലപാടിനെ നിശിതമായി വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂനപക്ഷം പൊതുവിൽ ആഗ്രഹിക്കുന്നൊരു കാര്യമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് വന്നത്.